പറയുമ്പോഴാണ് ഇതിനോട് സർക്കാർ അല്പം അതിൻ്റെ എന്ന് പറയുന്നത് അതൊക്കെ എപ്പോഴാണ് തിരിച്ചറിയുന്നത്.
যতদিন ওই রূপ পয়েন্ট নিয়ে অনেক কথা দেখছি যদি তার দ্বারা আমার পয়েন্ট আছে এমন করে দেখছি অন্য ഒരു മനോഹരം വൈദ്യുതത്തിന്റെ അംശമോ അല്ലെങ്കിൽ വൈദ്യുതത്തിന്റെ ഒരു ലാഞ്ചനെ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാക്കി. അപ്പൊ അത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നു. അത് കണക്ട് ചെയ്യുന്നതിലാണ് പ്രധാനം. അതാ അവര് പറയുന്നത് അവർ പറഞ്ഞ കണക്ഷൻ ഇൻകാണെന്ന് പറയുന്ന വലിയ മനുഷ്യർ ഉള്ളോ പറയുന്നതെന്ന് ഞാൻ ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത്. അതേപോലെ സംഗീതം നമുക്ക് ചുറ്റും സംഗീതമുണ്ട്. നമ്മളെനിക്ക് കണക്ട് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ സാഹിത്യമോ അല്ലെങ്കിൽ കഴിഞ്ഞ അനുഭൂതിയോ എനിക്കിപ്പോ സംസാരിച്ച ശരിയാക്കിയതായിട്ട് സംസാരിച്ചു നിങ്ങളോട് രസകരമായിട്ട് തോന്നും. പക്ഷെ അതില് അദ്ദേഹത്തിന്റെ ഈ വൈഭവം എന്നുള്ള രീതി ഞാൻ മാറ്റട്ടെ. ആ വൈഭവത്തിൽ പെടേണ്ട ആവശ്യമില്ല. സ്വന്തം ആർക്കാണ് ഒരു വൈഭവം. കാരണം അദ്ദേഹം തക്കൂറാനെ കുറിച്ച് പറഞ്ഞു. തക്കൂറാനെ കുറിച്ച് അനുഭവമായിട്ട് പറഞ്ഞു. ഞാൻ ഈ നാളും രക്ഷപ്പെടുന്ന കണക്ട് ചെയ്തിട്ട്. കാരണം ഈ ആരവം അവരുടെ പോലെ ഒരു മനസ്സിന് ആരവം പറ്റില്ല. സാധാരണത്തിൽ ആരെങ്കിലും ആരവം പറ്റില്ല പറഞ്ഞാൽ അവർക്ക് സംഗീതാസ്വാദമല്ല എന്നുള്ള രീതിയിൽ പറയാം. ഞാൻ പോലെ പോലും കണ്ടില്ല. 65 കൊല്ലങ്ങളായിട്ട് പോലും കണ്ടില്ല. പക്ഷെ പൂരം എനിക്ക് ഒരു ഹരം ഞാൻ ടിവിയിലെ കാണുന്നത്. പക്ഷെ ഈ ആൾക്കൂട്ടം എന്തുകൊണ്ടോ എനിക്ക് അത് തന്നെ. പക്ഷെ ഈ പറഞ്ഞ എരഞ്ഞിതാ മതം എന്നൊക്കെ പറഞ്ഞാൽ അപാരമായിട്ടൊരു സംഗീത ശുദ്ധിയാണ്. ഒരു പക്ഷെ ലോകത്തിൽ ഒരാളെയും നമുക്ക് കിട്ടില്ലേ. ഇതുപോലെ ഒരു മേളത്തിന്റെ പഞ്ചവാദം എന്ന് പറഞ്ഞാൽ അതൊരു അൾട്ടിമേറ്റ് തന്നെയാണ്. അത്തരവാദം എന്ന് പറഞ്ഞാൽ ലിമിറ്റിന്റെ ആവശ്യമില്ല. അൾട്ടിമേറ്റ് മ്യൂസിക്കൽ പെർഫോമൻസ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലോകത്തിലെ ആരും ഈ ആരെങ്ങനെ എഴുന്നള്ളിക്കുന്നില്ല. നിങ്ങൾ ശരി, ഞാൻ ഇന്ധനത്തിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ ഷോപ്പിംഗ് എന്നുള്ളത് നിന്ന് മാത്രമേ കണ്ടിട്ടുണ്ടാവും. ആനെ പീഡിപ്പിക്കുന്ന വേറെ സംഗതി. പക്ഷെ ഇതിനെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നൊരു അംശത്തിന് ഒരു ദൈനംദിന അംശത്തിന് ആനയ്ക്ക് ഉത്തരവ് ലോകത്തിന് മാത്രം കേരളം മാത്രമേ ആ രീതിയിൽ കാണുന്നുള്ളൂ. അവർക്ക് സംഗീതത്തിനെ കുറിച്ച് അവർ പാടില്ല എന്നുള്ളത് ഒഴിച്ചാൽ സംഗീതത്തിന് അവർക്കുള്ള താല്പര്യം പല അവർ ഏത് കാര്യത്തിൽ ഇടപെടുന്നു എല്ലാ കാര്യത്തിലും എല്ലാ സംഗതിയിലും എല്ലാ മണ്ഡലങ്ങളിലും അവർക്കുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ അവർക്കുള്ള താല്പര്യമോ അവർക്കുള്ള അഭിരുചിയോ നമുക്ക് ആരെങ്കിലും സ്വപ്നങ്ങളാണ് പറ്റാത്തത്. അത് ഇപ്പുറാതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രസക്തി എന്താ വെച്ചാൽ അവരിപ്പോഴെ പെരുമാറുന്നത് ഇതിന്റെ പൈതൃകമായിട്ട് ഇതിന്റെ അംശങ്ങളായിട്ടോ അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള എന്റെ ചിഹ്നങ്ങളായിട്ട് അവരുടെ ഇടപെടുന്നത്. അപ്പൊ അതിന് അതിന് മറ്റൊരു സ്ഥാനം ഒന്ന് മാറ്റി നിർത്തി. അപ്പൊ അവരുടെ അതിൽ പ്രധാനമായിട്ടും എന്തോട് പരിചയപ്പെടേണ്ടതായിരിക്കും. അവർക്കും തിരിച്ചു തോന്നേണ്ടതായിട്ടുള്ള കാര്യം അതിൽ എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷെ ഈ ഒരു സമാധാനത്തിന്റെ ഒരു പ്രത്യേകതയില് അവര് അതിന് മാറ്റി നിർത്തി. കാരണം പൗരാണികമായിട്ടുള്ള അതും എന്റെ ശിവന്റെ ചൈവമായിട്ടുള്ള അവസ്ഥകളും അത് ഏകാഗ്രത അവരെ സംബന്ധിച്ചോളം ഏകാഗ്രത ഒരു ഫാക്ടർ എന്നൊന്നും പറയാനുള്ള തരത്തില്ല. ഒരു ഏകാഗ്രത അഭിനന്ദനം പോലെയാണ്. ഇതിൽ മറ്റൊന്നും കാണില്ല മാത്രല്ല. എങ്കിലും അർജുനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് അമ്മേക്കാൾ കൃത്യമാണ് അർജുനേക്കാൾ വലുത്. കർണനാണ് അർജുനേക്കാൾ വലിയ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞു പോകുന്നതനുസരിച്ചിട്ട് അർജുനെ കുറെ കാണുന്നു. അത് മാത്രമേ ആ ലക്ഷ്യ അഭ്യേദി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ കാണുള്ളൂ. അതിനെല്ലാവരും അതുപോലെ ഏകാഗ്രതരെ അല്ലെങ്കിൽ ഏകാഗ്ര മനസ്സേക്കാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഈ വാദ്യം എല്ലാം അതിന്റെ ഭാഗമാണ്. അതൊക്കെ അതിന്റെ സംസ്കൃതത്തിന്റെ ഭാഗം സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതവര് ഉൾക്കൊള്ളും തന്നെ ചെയ്യുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നിലപ്പെട്ട നാരായണ രാഷ്ട്രീയം ഞാൻ വീണ്ടും വായിച്ചു. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആണ് രാഷ്ട്രക്കാരനൊപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൂടി നടക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നതിന്റെ ഈ ഒരു വൈദ്യുതമോ അല്ലെങ്കിൽ നമ്മുടെ ഹെറിറ്റേജിനോ ഹെറിറ്റേജിനെ കുറിച്ച് മനസ്സിലാക്കുക, രാഷ്ട്രക്കാരനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ രാഷ്ട്രജ്ഞാനത്തിൽ ഇല്ലാത്തൊരു വശം അവരുടെ ജീവിതത്തിൽ കാരണം രാഷ്ട്രജ്ഞാനങ്ങൾ ശ്രദ്ധിച്ചു പോയി നോക്കൂ. അതിലേക്ക് ഈ സാധാരണ മനുഷ്യരെ ഇതിൽ കണക്ട് ചെയ്യുന്നൊന്നില്ല. തീർച്ചയായിട്ടും അത് ഏറ്റവും പറഞ്ഞില്ലേ മലയാളത്തിൽ അവകാശപ്പെടുന്ന ഇത്ര ദാർശനികരുണ്ട്, പല പല സ്ഥലങ്ങളുണ്ട്, പല മണ്ഡലങ്ങളുണ്ട്. പക്ഷെ കോമൺ മാൻ സാധാരണ മനുഷ്യരെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു അംശത്തിൽ ഡസ്റ്റ് കണക്ട്. അപ്പൊ അങ്ങനെയൊരു കണക്ട് ഇപ്പോ സംഗീതത്തിനെ കുറിച്ച് യഥാർത്ഥമായി താല്പര്യമുണ്ട് അല്ലെങ്കിൽ മ്യൂസിക് സംഗീതത്തിന് താല്പര്യമുണ്ട്. പക്ഷെ സംഗീതം എങ്ങനെ ഉപയോഗത്തെ ഒരു മ്യൂസിക് തെറാപ്പി ആവാമെന്ന് പറയുന്നത് സാധാരണക്കാരന് അറ്റാകുന്നു. ഒരു ആശുപത്രിയിലെ സംഗീതത്തിന്റെ സംഗീത ചികിത്സ അത് അവിടെ എൻഗേജ് ചെയ്യുന്നതോടുകൂടിയിട്ട് എല്ലാവരും അതിലേക്ക് വന്നു. കാരണം സംഗീതം ആസ്വദിക്കാൻ അപ്പം ഒരു ലോകത്തിൽ ചെന്നിട്ട് നമുക്ക് വിവാഹത്തിന്റെ ഭയയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഭയയെ കുറിച്ചിട്ട് സംസാരിക്കാനും ധൈര്യം വരില്ല. ഒരു അത്ഭുതം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം വെച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരാളുടെ നിങ്ങൾ മോഹനം കേട്ടിട്ടുണ്ടോ? അത് പറയുമ്പോഴാണ് ശ്രീ മനോഹർ പറയുന്ന ഒരു അനുഭവം ഞാൻ കണക്ട് ചെയ്യാം. മോഹനം കേട്ടിട്ടുണ്ടോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല.
കാരണം അവർക്ക് ജീവനാണത്, ജീവൻ സംരക്ഷണം. അപ്പൊ ജീവൻ സംരക്ഷണത്തിന് ഉതകുന്നതിനെ വിവേചിക്കുമ്പോൾ, അല്ലെങ്കിൽ സംഗീത ഒരു ചികിത്സ ശമനോഷമാക്കി മാറ്റുമ്പോൾ എല്ലാവരും ഇത് ഇൻവോൾവ് ചെയ്യും. ഓരോരുത്തർക്കും പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ പറഞ്ഞവരെ വെച്ചിട്ടുള്ളതിന്റെ മനസ്സിലെ മുമ്പിൽ റൊട്ടിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് രോഗികളുടെ മുമ്പില് രോഗ ചികിത്സ ആയിട്ട് ജീവനായിട്ട് മാത്രമേ ഈ സംഗീതത്തിന് പറ്റുള്ളൂ. അപ്പൊ ഓരോന്നിനും അതിന്റേതായ ഫിസിക്കലിറ്റി ആക്ട് ചെയ്ത് ശരി. പക്ഷെ അതിനും നമ്മുടെ കാര്യമുള്ള നമ്മളിപ്പം ഇരിക്കുന്നതും നമുക്ക് അതിനായിട്ട് ഒന്നും ചെയ്യാൻ വാപ്പുന്നത് ആസന്നമായിട്ട് നമുക്ക് അറിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധു രോഗികളെയും നമ്മൾ ഉപയോഗിച്ച് സാവകാശം സംസാരിക്കില്ല. അപ്പൊ അതിന്റെ സാവകാശം ആവശ്യമാണ്. അപ്പൊ സാവകാശം അന്നത്തെ നേടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ സംഗീതത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഭൂപാളം വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ വളരെ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഓർമ്മയാണ് രക്ഷാസത്തിൽ വെച്ചിട്ട് നമുക്കിപ്പോ രക്ഷം അദ്ദേഹത്തിന്റെ ഒരിക്കലും ജീവിതത്തിൽ സംഗീതമായിട്ട് എനിക്ക് പറയാം ഞാൻ കേൾക്കാമെന്നല്ലാതെ പദമൊന്നും അറിയാമെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ അത് കേൾക്കുന്ന സംഗീതം ഇതൊക്കെ ഇതിന്റെ ബാധ്യത. അപ്പൊ അതുപോലെ എട്ട് മാസത്തില് ഇങ്ങനെ വേനൽ മഴ ആദ്യമൊന്നും ഒരു പണിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഓടുദോഷം ആരംഭിച്ചിട്ട് ഓടുദോഷം മാത്രമേ കൊണ്ടുവന്നില്ല. അല്ലാതെ ഞാൻ കാറുകളിൽ കൂടി മഴ പ്രദേശം തോളം തുടങ്ങി തിരുവനന്തപുരം ക്ഷേത്രത്തിന്റെ അമ്പലത്തിൽ അങ്ങനെ പന്തരട്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പന്തരന്റെ പുറത്തും മാത്രം ഗൗരിപ്പേട്ട കൃഷ്ണൻ ആദ്യമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള ചിന്താരകളിലെ ദേവത മാത്രം കേട്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക് നാഗസ്വരത്തിന്റെ ഒരു അപാരത മുഴുവൻ അദ്ദേഹം അനുഭവം കൊടുത്തു. ആദ്യത്തെ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ വിളിച്ചിട്ട് അതിനുശേഷമാണ് ഈ മഴ വന്നത്. മഴ നോക്കുമ്പോഴത്തേക്ക് പക്ഷെ ആർക്കും അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. അന്ന് ആ ഒരു സംഭവം തന്നെ സംഗീതത്തിന്റെ എങ്ങനെയും ഈ സാധാരണ ആൾക്കാരെ അല്ലെങ്കിൽ ഈ വേദിയും നേരത്തെ പറഞ്ഞ പോലെ വേദിയും സദസ്സും തമ്മിൽ ആകാരം വിദ്യാളാകുന്നതിന് ഒരു അത്ഭുതം സംഭവിച്ചു. നമ്മിൽപ്പെട്ട കൃഷ്ണൻ അയാൾക്ക് അറിയുന്ന തമ്മിൽ വാങ്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു വാങ്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അപാരമായിട്ടൊരു സംഗീത സദസ്സായിട്ട് മാറി. കാരണം അദ്ദേഹത്തിന്റെ ചുറ്റുമായി അവിടെ നിന്ന് കൊള്ളില്ലായിരുന്നു. പക്ഷെ അതിലെങ്ങനെ മഴയിൽ മാറി അങ്ങനെ കൂടി നിന്ന് അടുത്തു നിന്ന് അതിനെ സംഗീതാസ്വാദം നടന്നു. അങ്ങനെ പത്ത് മണി ലഭിക്കും ഒമ്പതര ഒമ്പതേ മുക്കാൽ വരെ കഷ്ട രണ്ട് രണ്ടര മണിക്കൂറോളം അദ്ദേഹം നിലമാവിനെ അടുത്ത് നിർത്തിയിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫോമൺ ഉണ്ടായിരുന്നു ആദ്യത്തിനല്ലാതായി എല്ലാം എല്ലാവർക്കും മണ്ണടങ്ങുള്ള രീതിയിൽ ആ സംഗീതാസ്ഥാനത്തിന്റെ അദ്ദേഹം പറഞ്ഞപ്പോ ഭൂപാളത്തിന്റെ പറഞ്ഞ സമയത്ത് പിന്നെ അദ്ദേഹം നിങ്ങളെല്ലാവരും മറക്കാൻ ഒരു പക്ഷേ ഓർമ്മിച്ചതിന്റെ ഗായത്രി ദർശനം ഉണ്ടായ തുടങ്ങിയ കൊണ്ടു നമ്മൾ കഴിച്ചോട്ടെ അവിടെ തന്നെ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫീൽഡിൽ കൂടി പോകുന്നവർക്ക് ഇതൊരു വട്ടാണ് വട്ടാണ് ദേവീയുടെ പരമാർശം. വട്ടാണോ പറയാത്തവരായിരുന്നു ഉണ്ടായിരുന്നില്ല. അത് ഒറ്റ നൃത്തം ചെയ്യും.